റൈസ് കഴുകൊന്നും വേണ്ട, നേരെ അങ്ങ് ഇട്ടാൽ മതി. നമുക്ക് ഈ റൈസിലേക്ക് കുറച്ച് വൈറ്റ് വൈൻ വെച്ചു. ഈ സമയത്ത് നമുക്ക് കുറച്ച് മസിൽസ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ആ ഫ്ലേവർ ഒന്ന് കിട്ടാനായിട്ടാണ് ആ റൈസിലേക്ക്. നമ്മൾ വീണ്ടും കുറച്ച് മസിൽസ് ഇടുന്നുണ്ട് പിന്നീട്. പാപ്പാ എങ്ങനെയുണ്ട്? ഇതിന് പേരി പോയാലാണ് കിട്ടുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു സ്പാനിഷ് ക്ലാസിക് ഡിഷായ പയലയാണ്. പയ്യ എന്ന് പറയും സ്പാനിഷുകാര്. പല രീതിയിൽ ഇത് പ്രൊണൗൺസ് ചെയ്യും. സ്പാനിഷുകാരുടെ ഇതിൽ പയ്യ എന്നാണ് പറയുന്നത്. ഈ ഡിഷിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്പെയിനിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങളൊക്കെ പലരും സ്പെയിനിൽ ഹോളിഡേക്ക് പോയിട്ടുള്ളവർക്ക് കണ്ടുകാണും. ഒരു വലിയ പാത്രത്തിൽ ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ റൈസും സീ ഫുഡും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ സ്പാനിഷുകാരുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് സീ ഫുഡ് പയ്യ. നമ്മുടെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ സ്പാനിഷുകാരുടെ ബിരിയാണി എന്ന് പറയാം. കാരണം റൈസും പിന്നെ സീ ഫുഡും ചിക്കനും ഒക്കെ കൂടെ കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചുതരാം. നമുക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വലിയ പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ പയ്യ റൈസ് നമുക്ക് ഷോപ്പുകളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അർബോറിയോ റൈസ്, അതായത് നമ്മുടെ റിസോർട്ടോ ഒക്കെ ഇറ്റാലിയൻ റിസോർട്ടോ ഉണ്ടാക്കുന്ന റൈസ് കൊണ്ട് നമുക്ക് ഡിഷ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. കുറച്ച് ഒലിവ് ഓയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചൂടാക്കിയ എണ്ണയിലേക്ക് ഇതുണ്ട്, ഇത് സ്പാനിഷ് ചൊറീസോ ആണ്, അതായത് ഒരു സ്പാനിഷ് സോസേജ് ആണ് സ്പൈസി ആയിട്ടുള്ള. നമുക്ക് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ സോസേജിൽ നിന്നുള്ള ഫാറ്റ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് എടുത്ത് മാറ്റാം കേട്ടോ. ആ സോസേജ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നമുക്ക് ചൊറീസോ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വരും. നമ്മൾ പിന്നീടാണ് ഇത് ആഡ് ചെയ്യാൻ പോകുന്നത് റൈസിലേക്ക്. ഇത് ചിക്കൻ്റെ ലെഗ് പാർട്ട് നമ്മൾ ബോൺലെസ് ആക്കി എടുത്തിരിക്കുന്നതാണ്, എല്ലില്ലാതെ ചിക്കൻ്റെ കാലിൻ്റെ ഭാഗം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് പാപ്രിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. പാപ്രിക്കയാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു സ്പൈസ്. നമ്മൾ മുളക് പൊടിയൊക്കെ ഉപയോഗിക്കുന്ന പോലെ സ്പാനിഷുകാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പൈസാണ് പാപ്രിക്ക. എരിവധികം ഉണ്ടാവില്ല. ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. ഇനി ഈ ചിക്കൻ നമുക്ക് നമ്മൾ ചൊറീസോ കുക്ക് ചെയ്ത ഓയിലിൽ ഒന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് ഗാർലിക്ക് തീർക്കട്ടെ. ഇപ്പൊ നമ്മൾ ചിക്കനിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഗാർലിക്ക് ചോപ്പ് ചെയ്ത്. ഇനി നമുക്ക് ഒരു മൂന്ന് ഒനിയൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒനിയനൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയി വരുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ ചിക്കനും ഗാർലിക്കും ഒനിയനും എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് റൈസൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിന്നത് കാണിക്കുന്നത് വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ്. കണ്ടോ, ഇപ്പോൾ ചിക്കനും ഒനിയനും ഗാർലിക്കെല്ലാം നല്ല ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഡൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പെപ്പർ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം നല്ല കളർഫുൾ ആയിട്ടുള്ളതാണെങ്കിലും നല്ലതാണ്. റെഡും യെല്ലോയും ഗ്രീനൊക്കെ ആയിട്ടുള്ള പെപ്പേഴ്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നല്ല ടൊമാറ്റോസ്, നല്ല ഗുഡ് ക്വാളിറ്റി ടൊമാറ്റോസ് ചോപ്പ് ചെയ്തു. പെപ്പേഴ്സും ടൊമാറ്റോസൊക്കെ ഒന്ന് പതുക്കെ കുക്കായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സാഫ്രൺ ഇട്ട് കൊടുക്കാം. സാഫ്രൺ ഇതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ആ ചിക്കൻ സ്റ്റോക്കിലേക്ക് നമുക്ക് ആ സാഫ്രൺ ഇട്ട് കൊടുത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. ചെറിയ സോസേജസ് ഇട്ട് കൊടുക്കാം, മുൻപ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് പയല റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാധാരണ റൈസ് പോലെയല്ല, ഇച്ചിരി ഉരുണ്ടിട്ടാണ്. അപ്പോൾ പയല റൈസ് ഇല്ലെങ്കിൽ നമുക്ക് അർബോറിയോ റൈസ് അല്ലെങ്കിൽ റിസോർട്ട് റൈസ് ഇടാവുന്നതാണ് കേട്ടോ. ഇത് കഴുകേണ്ട ആവശ്യമില്ല, നമുക്ക് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൈസ് കഴുകൊന്നും വേണ്ട, നേരെ കിട്ടാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
നമുക്ക് ഈ റൈസിലേക്ക് കുറച്ച് വൈറ്റ് വൈൻ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വൈറ്റ് വൈൻ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിലേക്ക് സീ ഫുഡൊക്കെ ലാസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. ആദ്യം റൈസ് ഒരു മുക്കാൽ ഭാഗം കുക്കാക്കി എടുക്കണം. ഇനി നമുക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഒഴിച്ച റൈസ് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് മസിൽസ് അതിൻ്റെ മുകളിൽ പെട്ടുണ്ട്. ആ ഫ്ലേവർ ഒന്ന് കിട്ടാനായിട്ടാണ് ആ റൈസിലേക്ക്. നമ്മൾ വീണ്ടും കുറച്ച് മസിൽസ് ഇടുന്നുണ്ട് പിന്നീട്. അപ്പോൾ നമുക്ക് ആ റൈസ് കുക്കാവുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് മസിൽസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതവിടെ ഇരുന്ന് സ്ലോ ഫ്ലെയിമിൽ ഒരു മുക്കാൽ ഭാഗം കുക്കാകട്ടെ. ഒരു 15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ഒരു മുക്കാൽ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സീ ഫുഡ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഓർത്തോണം നമ്മൾ ഫുൾ ഫ്ലെയിമിലല്ല, ഇതൊരു മീഡിയം ടു ലോ ഹീറ്റിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഈ സീ ഫുഡ് എല്ലാം ഹാഫ് കുക്ക്ഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ചെമ്മീനോ ഫ്രഷ് മസിൽസൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പാനിലൊന്ന് കുക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ഇടാൻ. ഇതിപ്പോൾ ഹാഫ് കുക്ക്ഡ് ആണ്. നമുക്കിത് ഹാഫ് കുക്ക്ഡ് ആയിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സീ ഫുഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറും കിട്ടും, ഒരു ടെക്സ്റ്ററും കിട്ടും. ഗ്രീൻ പീസ് ഇട്ടു, പിന്നെ കുറച്ച് ടൊമാറ്റോസ് ആൻഡ് പെപ്പേഴ്സ് അതിൻ്റെ മുകളിൽ ഇട്ടു കൊടുക്കും. അതിന് സ്ലോയിൽ കുക്കാവുന്നുണ്ടോ. ഇനി ഒരു 10-15 മിനിറ്റോടെ നമുക്ക് ഇന്ന് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പയ്യ റെഡി. സാഫ്രോണിൻ്റെയും ചിക്കൻ്റെയും സീ ഫുഡിൻ്റെയും ഒക്കെ കൂടെയുള്ള ഫ്ലേവർ. നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. കുറച്ച് സിൽവർ ഫോയിൽ കൊണ്ട് ഇതുപോലെ ഇപ്പം നമ്മുടെ ഫയറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉണ്ടോ ലെമൺ ഇതുപോലെ വെച്ച് ഗാർണിഷ് ചെയ്യാം. ലെമണും അതുപോലെ തന്നെ കുറച്ച് ചോപ്ഡ് പാസ്ലി, ചോപ്ഡ് പാസ്ലി കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ സ്പാനിഷ് പയേല. അപ്പോൾ അതെ, എല്ലാവരും നമ്മുടെ സ്പാനിഷ് പയേല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പാ എങ്ങനെയുണ്ട്? ഇതിനി കഴിക്കണേ നമ്മൾ സ്പെയിനിൽ പോയാലാണ് കിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ടോ തമ്മ? അമ്മച്ചി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടേ? ചേഞ്ച് അല്ലേ, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മള് സമ്മറിലൊക്കെ നമുക്ക് ഒരു പുറത്തു പോയിരുന്ന ചൂടൊക്കെ ഉള്ളപ്പോ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാ. സ്പെയിനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസ്റ്റോറൻറ്റിലും സാധനം കിട്ടും, എല്ലായിടത്തും കിട്ടണം. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ യു കെയില് വന്നിട്ട് നമുക്ക് പയേല കഴിക്കാൻ പറ്റി. അതെ, ഇപ്പൊ നമ്മള് പല കൺട്രിയുടെ അഫ്ഗാനിസ്ഥാൻ, ഇനി അടുത്ത കൺട്രി ഉണ്ടാക്കിയിട്ട് നമ്മള് കഴിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ അതിനും ഞാനുണ്ട് കേട്ടോ.